വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള വെയിറ്റിംഗ് പീരീഡ്, ആ 14 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ 14 വർഷമായി തന്നെ തോന്നിയേക്കാം. ആ ഒരു സമയം കടന്നു പോകാനായിട്ട് നിങ്ങളിൽ പലരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ടൈം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സും നിറഞ്ഞതായേക്കാം. നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു കഷ്ടപ്പാടിനും നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു വേദനകൾക്കും നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു യാതനകൾക്കുമൊക്കെ അവസാനം തരുന്ന ആ റിസൾട്ട് എന്താണെന്നറിയാൻ നിങ്ങളിൽ പലരും ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സൈൻ ആൻഡ് സിംപ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഒരു ഊഹം ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൈൻ ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. IVF, കൃത്രിമ ഗർഭധാരണം എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് 2 സ്റ്റെപ്സായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പിൽ ഫീമെയിൽസിന് ഇഞ്ചെക്ഷൻസ് കൊടുത്ത് അവരുടെ എഗ്ഗിനെ പ്രിപ്പയർ ചെയ്യും. നല്ല ക്വാളിറ്റി എഗ്ഗിനെ ഉണ്ടാക്കും. എന്നിട്ട് ആ എഗ്ഗിനെ വെളിയിലെടുക്കും. അതിനെയാണ് നമ്മൾ ഓവൻ പിക്കപ്പ് എന്ന് പറയുന്നത്. ഈ എഗ്ഗിനെ പുറത്ത് എടുത്തതിന് ശേഷം IVF ലാബിൽ ഹസ്ബൻഡിൻ്റെ സ്പേംസിനെ ഒപ്പം വെച്ച് ഫെർട്ടിലൈസ് ചെയ്യും. അതാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ഈ എംബ്രിയോസ് ലാബിൽ ഫോം ആയിക്കഴിഞ്ഞ് ഒന്നെങ്കിൽ day 3 എംബ്രിയോസോ അല്ലെങ്കിൽ day 5 എംബ്രിയോസോ, അതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ എംബ്രിയോസിനെ ഫൈനലി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സ് ചെയ്ത് ഫീമെയിൽസിൻ്റെ യൂട്രസിൽ ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സ് തന്നെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് അറിയപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചവർക്കറിയാൻ പറ്റും ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ തന്നെയാണ്. നമുക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയം, ആ 14 ദിവസം മുന്നോട്ട് പോയി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എത്രയും വേഗം റിസൾട്ട് അറിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് അതിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞാണ് നമ്മൾ beta SCG ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്ത ട്രീറ്റ്മെന്റ് സക്സസ് ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു 14 ദിവസത്തെ ഒരു കാത്തിരിപ്പ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ്, ഒരുപാട് ടെൻഷൻസ് നിറഞ്ഞതായിരിക്കും, ഒരുപാട് ആൻസൈറ്റിയും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആണോ എന്ന് എത്രയും വേഗം തന്നെ അറിയാൻ പല കാര്യങ്ങളും ഓരോരുത്തരെയും അന്വേഷിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഒരു 14 ദിവസത്തെ ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലക്ഷണങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു കാര്യം. തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നീ പറയുന്ന ഓരോ ലക്ഷണവും നോക്കി പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം പറയാൻ പറ്റില്ല. കൺഫേമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് beta SCG ടെസ്റ്റ് തന്നെയാണ്. beta SCG ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയി ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഈ 14 ദിവസം നിങ്ങൾക്ക് സിംപ്റ്റംസ് കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു സിംപ്റ്റവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകാറുണ്ട്. ചിലവർക്കൊക്കെ ഈ 14 ദിവസവും ഒരു ലക്ഷണവും കാണിക്കാറില്ല. എങ്ങനെയാണോ എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായി അങ്ങനെ തന്നെ ആയിരിക്കും ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടു. പക്ഷേ beta SCG ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഈ ദിവസങ്ങളിൽ ഒരു ലക്ഷണവും ഇല്ലെന്നോർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നല്ല സിംപ്റ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇനിയും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രഗ്നൻസി ആണോ എന്ന് ഊഹം കിട്ടുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിംപ്റ്റമാണ് സ്പോട്ടിംഗ്.
യൂഷ്വലി ഈ ഒരു സ്പോട്ടിംഗ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഒരു 7 to 8 days കഴിഞ്ഞാണ് കാണപ്പെടുന്നത്. ഈ സ്പോട്ടിംഗ് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീമെയിൽസിൻ്റെ യൂട്രസിൽ ട്രാൻസ്ഫർ ചെയ്ത ആ എംബ്രിയോ യൂട്രസിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരും. ആ എംബ്രിയോ യൂട്രസ് ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നില്ല എങ്കിൽ പ്രഗ്നൻസി വിജയകരമാവില്ല. അതായത് എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോ ഫോം ആയാലും ഇത് ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ശരിയായ രീതിയിൽ പ്രഗ്നൻസി നടക്കില്ല എന്ന് ചുരുക്കം. ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽ സ്ട്രക്ചർ ആകും. അപ്പോഴാണ് ചെറിയ തോതിലുള്ള ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവുന്നത്. 40% IVF പ്രഗ്നൻസിയിലും ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ കോമൺ ആണ്. അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഒരു 7 to 8 days കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് ഉണ്ടായതെങ്കിൽ അതൊരു നല്ല സൈൻ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കൊടുക്കുന്ന ബ്ലഡ് തിനിങ് മെഡിസിൻസ്, പ്രൊജസ്ട്രോൺ മെഡിസിൻസ് ഒക്കെ കാരണവും ഈ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് കാരണവും നിങ്ങൾക്ക് ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഉണ്ടായാൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ടു സം എക്സ്റ്റെൻറ്റ് ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആകാം. നിങ്ങൾക്ക് എന്നിട്ടും ഒരുപാട് ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾ IVF ചെയ്ത സെൻറ്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവരോട് ഈ ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറയുക. അപ്പോൾ അവർ നിങ്ങൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എല്ലാം തന്നെ പറഞ്ഞു തരും. നെക്സ്റ്റ് സിംപ്റ്റം ആണ് ക്രാമ്പിങ്. വയറിൻ്റെ അടിഭാഗത്തായി ഒരു വലിച്ചിൽ പോലെ തോന്നാം, ചെറിയൊരു വേദന തോന്നാം. ഇതെല്ലാം ഏർലി പ്രഗ്നൻസിയുടെ സൈൻ ആകാം. യൂട്രസിൻ്റെ അകത്ത് എംബ്രിയോ ഇംപ്ലാന്റ് ആകുമ്പോൾ യൂട്രസിൻ്റെ അകത്ത് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടിവയറ്റിൽ ഒരു വേദന പോലെയൊക്കെ തോന്നും. പക്ഷേ എഗെയിൻ നമ്മൾ കഴിക്കുന്ന പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ്, എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള എല്ലാ മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്ട്സും കാരണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ലോവർ അബ്ഡോമിൻ പെയിൻ, ക്രാംസ് ഒക്കെ ഫീൽ ചെയ്യാം. 3rd സിംപ്റ്റം ആണ് ബ്രസ്റ്റ് ടെൻഡർനെസ്, ബ്രസ്റ്റ് സോർനെസ് ഒക്കെ. നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഒരു ചെറിയ വേദനയൊക്കെ തോന്നാം. ഇത് ഏർലി പ്രഗ്നൻസിയുടെ ഒരു സിംപ്റ്റം ആണെന്ന് തന്നെ പറയാം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കൊടുക്കുന്ന പ്രൊജസ്ട്രോൺ മെഡിക്കേഷൻസ് കാരണവും ബ്രസ്റ്റ് സോർനെസ്, ബ്രസ്റ്റ് ടെൻഡർനെസ് ഒക്കെ ഫീൽ ചെയ്യാം. കാരണം ഈ മെഡിക്കേഷൻ കൊണ്ട് ബോഡിയിൽ വെള്ളം കെട്ടി നിൽക്കും, വാട്ടർ റിട്ടൻഷൻ ആകും. അപ്പോഴും ഇങ്ങനെ ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടാവാം. 4th സിംപ്റ്റം ആണ് ഒരുപാട് ടയർഡ്നെസ് ഫീൽ ആകുന്നത്. ഈ ഒരു സിംപ്റ്റം മുഴുവൻ പ്രഗ്നൻസിയിൽ ഫീമെയിൽസിൽ അനുഭവപ്പെടാറുണ്ട്. ഫ്രം ഫസ്റ്റ് ഡേ ഓഫ് പ്രഗ്നൻസി ടു ലാസ്റ്റ് ഡേ ഡെലിവറി വരെ ഈ ഒരു ടയർഡ്നെസ് ആക്ച്വലി നമുക്ക് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തോന്നാത്ത ഒരു ടയർഡ്നെസ് ഇപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പുതിയതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. നെക്സ്റ്റ് സിംപ്റ്റം ആണ് നോസിയ, വോമിറ്റിംഗ്. ഈ സിംപ്റ്റം പ്രഗ്നൻസിയുടെ ലേറ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് കൂടുതലായി കാണപ്പെടാറുള്ളത്. യൂഷ്വലി ഏർലി പ്രഗ്നൻസിയിൽ ഈ ഒരു സിംപ്റ്റം കാണാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ ഒരു സിംപ്റ്റം ആകാം ഇതും. പിന്നെ ഇതേപോലെ ചിലപ്പോൾ ചിലവർക്കൊക്കെ നേരത്തെ ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ തോന്നാതെയാകും. എന്നാൽ ചിലവർക്ക് ഒരുപാട് വിശപ്പ് അനുഭവപ്പെടും. ഇത് രണ്ടും ഏർലി പ്രഗ്നൻസി സിംപ്റ്റം ആകാൻ സാധ്യതയുണ്ട്. 6th സിംപ്റ്റം ആണ് എപ്പോഴും എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ തോന്നുന്നത്. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഫീലിംഗ് ഏർലി പ്രഗ്നൻസി സിംപ്റ്റമായി കണക്കാക്കപ്പെടാറുണ്ട്. പ്രഗ്നൻസിയിൽ കൂടുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ, HCG ഹോർമോണൊക്കെ കാരണമാണ് യൂറിനേഷൻ ഫ്രീക്വൻസി കൂടുന്നത്. പക്ഷേ നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഫീലിംഗ് ഉണ്ടാകാം. അതിൻ്റെ കൂടെ യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ ബേണിംഗ് സെൻസേഷൻ, പെയിൻ, ഫീവർ, വയറുവേദന ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ സിംപ്റ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ ഇമീഡിയറ്റ്ലി കാണിക്കണം. നെക്സ്റ്റ് സിംപ്റ്റം ആണ് വയറ് ഒരുപാട് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഒന്നും കഴിക്കാൻ തോന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഒന്നുകിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതാകാം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കൊടുക്കുന്ന മെഡിസിൻ രൂപത്തിലുള്ള പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണമാകാം. അപ്പോൾ നമുക്ക് മെഡിക്കേഷൻ കൊണ്ടാണോ ബ്ലോട്ടിംഗ് ഫീൽ ആകുന്നേ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോ എന്ന് പറയാൻ ഒരുപാട് ഡിഫിക്കൾട്ടാണ്. പക്ഷേ ഇതൊരു ഏർലി പ്രഗ്നൻസി സിംപ്റ്റമായിട്ട് ഒരുപാട് പേരിൽ കാണാറുണ്ട്. നെക്സ്റ്റ് സിംപ്റ്റമാണ് വജൈനൽ ഡിസ്ചാർജിലുള്ള ചേഞ്ചസ്.
ഒരുപാട് വെള്ളം പോലെ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ സക്സസ്ഫുൾ ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു സിംപ്റ്റം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കിട്ടുന്ന മെഡിക്കേഷൻസിൽ വജൈനൽ ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മെഡിക്കേഷൻ കാരണവും ഡിസ്ചാർജ് ഉണ്ടാകാം. അപ്പോൾ ഇതും ഒരു കൺഫോമേറ്ററി സൈൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് സൈൻ അല്ല. ബട്ട് പ്രഗ്നൻസി ആയെങ്കിൽ വജൈനലിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പ്രഗ്നൻസി ആണെന്ന് ഉറപ്പല്ല എങ്കിൽ പോലും പ്രഗ്നൻസി ആണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നിപ്പിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ. ഈ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള 14 ദിവസത്തെ ഈ വെയിറ്റിംഗ് പീരീഡ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ്. ഇമോഷണലി ഒരുപാട് നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആകുന്ന സമയം തന്നെയാണ്. എനിക്കറിയാം ഈ സ്പോട്ടിങ്, ക്രാമ്പിങ്, നോസിയ, വൊമിറ്റിംഗ്, ആഹാരം വേണ്ട എന്നുള്ള തോന്നൽ, ഒരുപാട് ആഹാരം കഴിക്കണം എന്നുള്ള തോന്നൽ ഒക്കെ ഏർലി പ്രഗ്നൻസി സിംപ്റ്റം തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം പിന്നെയും പിന്നെയും പറയാം, നിങ്ങൾക്ക് ഈ സിംപ്റ്റം ഉണ്ടെങ്കിൽ പോലും കൺഫേമായി നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ പീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ രണ്ടാമതായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സിംപ്റ്റംസ് ഒന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ആ 14 ദിവസവും ഒരു സിംപ്റ്റവും കാണില്ല, പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ 14 ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദിവസങ്ങളായി കണ്ട്, ഏറ്റവും മനോഹര ദിവസങ്ങളായി കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും മാറി എന്ന് തന്നെ വിചാരിച്ച് മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ പരിപൂർണമായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ റിസൾട്ടിനെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് ആകുകയും ചെയ്യും. നിങ്ങളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തീർച്ചയായിട്ടും കിട്ടും. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും IVF ഫെയിലിയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിനിയും ഒരുപാട് ഒരുപാട് സമയങ്ങളും ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും ബാക്കിയുണ്ട്. IVFൻ്റെ ടെക്നോളജിയിൽ തന്നെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പക്ഷേ ഇതിനൊക്കെ മുന്നോടിയായിട്ട് വേണ്ടിയത് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം തന്നെയാണ്. നിങ്ങൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പാവും. അപ്പോൾ നിങ്ങൾ ഒട്ടും തളർന്നു പോകാതെ നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ട്രീറ്റ്മെൻറ്റിനെ കണ്ടിന്യൂ ചെയ്തു പോകുക. അപ്പോൾ മാത്രമാണ് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ കുഞ്ഞെന്ന ലക്ഷ്യത്തിലേക്ക് എത്തത്തുള്ളൂ. ഇപ്പോൾ പറ്റിയിരിക്കുന്ന IVF ഫെയിലിയർ ലാസ്റ്റ് ഓപ്ഷനായിട്ട് കാണാതെ IVF ഫെയിലിയറിനെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കണ്ട് തുടർന്ന് നിങ്ങൾ ഇനിയും ഇനിയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുക. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുകയും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ടെൻഷൻസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ജനുവിൻലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലിയും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിലോ FB പേജിലോ മെയിലോ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. എപ്പോഴും ഞാൻ നിങ്ങളുടെ ഓരോ കമൻസും ഓരോ മെസ്സേജസും ഒരുപാട് വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് റിലേറ്റീവ്സിനുമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ എന്നും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.